ചരിത്രം തിരുത്തി കുറിച്ച കൊലപാതക പരമ്പരയിലെ അമരക്കാരി, അതും ഒരു മാലാഖ, ജെയിൻ തോപ്പൻ. ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ആൾഡൻ ഡേവിസിയുടെ ഭാര്യയായ മാറ്റിയുടെ മരണശേഷം ജെയിൻ തോപ്പൻ ഡേവിസിന്റെ കുടുംബത്തിൽ പ്രൈവറ്റ് നേഴ്സായി ജോലിക്ക് വന്നു. ആഴ്ചകൾ പിന്നിട്ടപ്പോൾ ഡേവിസിനെ ജെയിൻ കൊലപ്പെടുത്തി. ജെയിൻ നേടിയെടുത്ത വിശ്വാസം ആരിലും സംശയത്തിന്റെ നിഴൽ ഇളവാക്കിയില്ല. പിന്നീട് ഡേവിസിന്റെ കുടുംബത്തിലെ കൊലപാതകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരുന്നു. ആദ്യം ഡേവിസിന്റെ സഹോദരി എഡ്ന, തുടർന്ന് ഡേവിസിന്റെ രണ്ട് കുഞ്ഞുകുട്ടികൾ ജനേവിയയും മിന്നിയും. ഈ മരണങ്ങളിൽ സംശയം ഇളവാക്കിയ മറ്റു കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകി. അതിനെ തുടർന്ന് അന്വേഷണങ്ങളിൽ ഡേവിസിന്റെ ഇളയ പുത്രി മിന്നിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുകയും മരണകാരണം വിഷം ഉള്ളിൽ ചെന്ന് ആണെന്ന് തെളിയുകയും ചെയ്തു. 1901 ഒക്ടോബർ 29 തന്റെ കൊലപാതക പരമ്പരകളിൽ ആദ്യമായി ജെയിൻ ജോപ്പൻ അറസ്റ്റിലാവുകയും ചെയ്തു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ താൻ 30-ൽ കൊലപാതകങ്ങൾ ചെയ്തതായി ജെയിൻ തോപ്പൻ ഏറ്റുപറഞ്ഞു. 1854 മാർച്ച് 31 ബോസ്റ്റണിൽ ആയിരുന്നു ജെയിൻ തോപ്പന്റെ ജന്മം. നന്നേ ചെറുപ്പത്തിൽ മാതാവ് നഷ്ടപ്പെട്ട ജെയിൻ വളരെയധികം സഹനങ്ങളിലൂടെയാണ് ജീവിച്ചു വന്നത്. മത്യാസക്തിയും ഭ്രാന്തനുമായ തന്റെ പിതാവിൽ നിന്ന് കൊടും ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നു. തയ്യൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ജെയിന്റെ പിതാവ് സ്വന്തം കൺപോളകൾ തുന്നിച്ചേർത്ത് സ്വയം ആനന്ദം കണ്ടെത്തുകയായിരുന്നു. അത്രയും ഗാഢമായ ഭ്രാന്താണ് ജെയിന്റെ പിതാവിന്. ജെയിന്റെ മാതാവിന്റെ മരണശേഷം പിതാവ് പ്രാദേശിക അനാഥ മന്ദിരങ്ങളിൽ തന്റെ 4 കുട്ടികളെ ആക്കുകയും തുടർന്ന് കുട്ടികളെ ഉപേക്ഷിക്കുകയും ചെയ്തു. 1809 ആൻസി ടോപ്പൻ തന്റെ കുടുംബത്തിലേക്ക് ജോലിക്കാരിയായി ജെയിനെ ഏറ്റെടുത്തു. ആനിന് എലിസബത്ത് എന്നൊരു മകളും കൂടി ഉണ്ടായിരുന്നു. എലിസബത്തിന് ലഭിക്കുന്ന ഓരോ സൗഭാഗ്യങ്ങളും ജെയിൻ അസൂയയോടെ നോക്കിക്കണ്ടു. മുന്നോട്ടുള്ള കാലം എലിസബത്തായി ജെയിൻ നല്ല ആത്മബന്ധം സ്ഥാപിച്ചു. ആൻസി ടോപ്പൻ നിയമവശാൽ ദത്തെടുത്തതല്ലെങ്കിൽ കൂടിയും തോപ്പൻ എന്ന ഫാമിലി പേര് ജെയിൻ തന്റെ പേരിനൊപ്പം കൂട്ടിച്ചേർത്തു. അങ്ങനെ അവൾ ജെയിൻ തോപ്പൻ എന്ന് അറിയപ്പെട്ടു. 1880 ജെയിൻ കാംബ്രിഡ്ജ് ആശുപത്രിയിൽ നേഴ്സിംഗ് വിദ്യാർത്ഥിയായി ചേർന്നു. ക്ലാസുകളിലും ജോലികളിലും അവൾ മികവ് പ്രകടിപ്പിച്ചു. പക്ഷേ പോസ്റ്റ്മോർട്ടത്തോടുള്ള തന്റെ ഒടുങ്ങാത്ത അഭിനിവേശം സഹപാഠികളിലും സൂപ്പർവൈസർമാരിലും ഭയം ഇളവാക്കി. എല്ലാവരോടും സന്തോഷത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ജെയിൻ അവിടെ അറിയപ്പെട്ടത് ജോളി ജെയിൻ എന്നാണ്. രോഗികൾ എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ജെയിൻ തോപ്പന്റെ പരിചരണമായിരുന്നു. അങ്ങനെയിരിക്കെ മോർഫിൻ, അട്രോഫിൻ എന്നിവ ഉപയോഗിച്ച് ജെയിൻ തന്റെ രോഗികളിൽ പരീക്ഷണങ്ങൾ നടത്തി. ശരീരം തളർന്നതും പരസഹായമില്ലാതെ എഴുന്നേക്കാൻ വയ്യാത്തതുമായ രോഗികളെ പരീക്ഷണത്തിനായി അവൾ തിരഞ്ഞെടുത്തു. തന്റെ കയ്യിലുള്ള വിഷപദാർത്ഥം മരുന്നുകളിലൂടെ നൽകി അത് അവരുടെ നാഡീവ്യൂഹങ്ങളെ എങ്ങനെ ബാധിക്കും എന്നറിയാൻ ജെയിൻ നോക്കിയിരിക്കും. മരണത്തെ മുഖാമുഖം നിർത്തി വീണ്ടും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുത്തി വീണ്ടും അവരെ മരണത്തിലേക്ക് തള്ളിയിടുക എന്നതായിരുന്നു ജെയിന്റെ രീതി. തന്റെ ഇരകളുടെ മരണം കാണാനായി വളരെ നിശബ്ദതയോടെ അവരുടെ കണ്ണുകളെ നോക്കി അവൾ ചേർന്ന് കിടക്കും. തന്റെ ഇരകളുടെ മരണം കണ്ണുകളിലൂടെ കാണുമ്പോൾ അവൾക്ക് ഉദ്ഘാടനം ലഭിക്കുന്നതിലധികം സുഖം ലഭിക്കുന്നു എന്ന് പറയപ്പെടുന്നു. തന്റെ ഇരകളിൽ വിഷം നൽകി കൊല്ലുവാനായിട്ടുള്ള ഒരു ആശക്തി അവളിൽ രൂപപ്പെട്ടുകൊണ്ടേയിരുന്നു. ഈ ഒരു കൊലപാതക രീതി മൂലം അവളെ ലോകത്ത് ഡെത്ത് ഓഫ് ഏഞ്ചൽ എന്ന് വിളിക്കപ്പെട്ടു. 1889 മസാജിസെറ്റ് ജനറൽ ആശുപത്രിയിലേക്ക് അവളെ ജോലിക്ക് വിളിച്ചുവെങ്കിലും അടുത്ത വർഷം ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പക്ഷേ അവിടെയും അവൾ നിരവധി ഇരകളെ വേട്ടയാടി. നിസാര മോഷണത്തിന്റെ പരാതികൾക്കിടയിലും അവൾ സ്വകാര്യ നേഴ്സായി തന്റെ ജീവിതം തുടർന്നു. 1895 തന്റെ ഭൂവുടമയെയും ഭാര്യയെയും വിഷം നൽകി കൊലപ്പെടുത്തുകയും പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷം 1899 തന്റെ അർത്ഥ സഹോദരിയായ എലിസബത്തിനെയും കൊലപ്പെടുത്തി. തുടർന്ന് 1901 ആൾഡൻ ഡേവിസിയുടെ ഭാര്യയുടെ മരണത്തിന് ശേഷം ജെയിൻ തോപ്പൻ ഡേവിഡ്സിന്റെ കുടുംബത്തിലേക്ക് പ്രൈവറ്റ് നേഴ്സായി ജോലിക്ക് വരുന്നു. ഡേവിസിന്റെ ഭാര്യ മെറ്റിയെയും കൊലപ്പെടുത്തിയത് ജെയിനാണെന്ന് തെളിഞ്ഞു. ജെയിൻ പോലീസുകാരോട് പറഞ്ഞത് ഇങ്ങനെ: എന്റെ ആഗ്രഹം ഏതൊരു പുരുഷനെയും സ്ത്രീയെയും കൊല്ലുന്നതിലപ്പുറം നിസ്സഹായരായ മനുഷ്യരെ കൊല്ലുന്നതിൽ എനിക്ക് റെക്കോർഡ് വേണം.